ദൈവവചനത്തെ ഒരു വിത്തായിട്ടാണ് യേശു ഒരു പാരബിളിൽ പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ വിടുതൽ കിട്ടില്ലേ, ബൈ ബൈ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെണ്ടയ്ക്കയുടെ വിത്ത് ഒരു ചട്ടിക്കകത്ത് നട്ട് കൂട്ടത്തിൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിൻ്റെ തൊക്കൊണ്ട് തീർക്കും. ഇത് പറഞ്ഞു തുടങ്ങണം. പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടില്ലേ, അവിടെ നോക്കണം, മണ്ണിലോട്ട് നോക്കണം, വിത്ത് കെളുത്തിട്ടുണ്ടോ ഇല്ലയോ, കെളുത്തിട്ടില്ല, പിന്നെയും പറയണം. ഒരു കർഷകനെ പോലെ എന്ന തിമ്മത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. നെവർ ഗിവ് അപ്പ്. ഇപ്പം ഒരു വിത്ത് ഇട്ടിട്ട് ആ കർഷകൻ നമുക്ക് പറഞ്ഞു തരും ഇത് കേൾക്കുമ്പോൾ ഇത് 3 വർഷം കൊണ്ട് കൊലയ്ക്കുന്ന, അപ്പം നമ്മുടെ മനസ്സിനകത്ത് ട്യൂൺ ചെയ്തു 3 വർഷത്തിലെ തേങ്ങ കിട്ടുന്നു. ദ ഗ്രോത്ത് വിൽ ബി വെരി സ്ലോ, പക്ഷെ പെട്ടെന്ന് ഭ്രും 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 എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. ഇന്ന് പറഞ്ഞതുപോലെ പേഷ്യൻസ്, യഥാ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അവർ വിശ്വാസത്താലും ക്ഷമയോടെയും, ബൈ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഹി ഇൻഹെറിറ്റഡ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഇതിനെ വിത്ത് എന്ന് വിളിച്ചിരിക്കുന്നത്. ദൈവവചനം എന്ന് പറയുന്നത് ഒരു വിത്താണ്.